Parenting a challenge എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഈ കുറഞ്ഞ സമയം കൊണ്ട് എത്രത്തോളം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും എന്നുള്ളത് യഥാർത്ഥ പാരന്റിംഗ് എന്നുള്ള വിഷയത്തിൽ നിന്നും ആ ക്യാപ്ഷനിൽ നിന്നും മാറി റിവേഴ്സ് പാരന്റിംഗ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഉമ്മയും ഉപ്പയും പറയുന്നത് അനുസരിക്കുന്ന കുട്ടികൾ അനുസരിക്കുന്ന ഒരു കാലഘട്ടത്തായിരുന്നു പാരന്റിംഗ് എന്ന് പറയാറുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ മക്കൾ പറയുന്നത് ഉമ്മയും ഉപ്പയും അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതുകൊണ്ടാണ് റിവേഴ്സ് പാരന്റിംഗ് എന്നുള്ള ഒരു ക്യാപ്ഷൻ പാരന്റിംഗിന് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടകങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ഇത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമാകും നമ്മുടെ മക്കൾ തന്നെയാണോ എന്നുള്ള ചോദ്യത്തിന് എത്ര ഉപ്പമാർക്കും ഉമ്മമാർക്കും ആത്മാഭിമാനത്തോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി എത്ര ഉപ്പ ഉമ്മമാർക്ക് കൈ ഉയർത്താൻ സാധിക്കും നിങ്ങളുടെ മക്കൾ തന്നെയാണോ ഒന്ന് ആലോചിക്കുക കൈകളൊക്കെ ഉയരുന്നുണ്ട് സദസ്സ് വേദി അൽഹംദുലില്ലാഹ് സദസ്സിൽ നിന്ന് ഒരുപാട് കൈകൾ ഉയരുന്നുണ്ട് ഒരിക്കൽ ഒരു സ്കൂളിൽ നടന്ന പാരന്റിംഗ് സെഷനിൽ ഒരു ഭാഗത്ത് കുട്ടികൾ ഇരിക്കുന്നുണ്ട് മറുഭാഗത്ത് ഉപ്പ ഉമ്മമാർ ഇരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന മക്കൾ നിങ്ങളുടെ തന്നെ മക്കൾ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപാട് പേര് കൈ ഉയർത്തി മക്കളോട് ചോദിച്ചു പ്രിയപ്പെട്ട മക്കളെ ഇവിടെ ഇരിക്കുന്ന ഉപ്പ ഉമ്മമാര് നിങ്ങളുടെ തന്നെയാണെന്ന് നിങ്ങൾക്ക് പരിപൂർണമായ ബോധ്യമുണ്ടോ അതെ എന്ന് പറഞ്ഞ് ഉറക്കെ കൂവി വിളിച്ചു അവര് ശേഷം ഞാൻ ഈ ഉമ്മ ഉപ്പമാരോട് ചോദിച്ചു നിങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ പറയുന്നതനുസരിക്കുന്ന നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുന്ന നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്ന അനുസരിക്കുന്ന നിങ്ങൾ തെളിച്ചിട്ട വഴികളിലൂടെ നടക്കുന്ന നിങ്ങളുടെ മാത്രം മക്കളാണോ എന്ന് ചോദിച്ചപ്പോൾ ആ കൈകൾ 80%-ഓളമായി താഴുകയാണ് ഉണ്ടായത് തിരിച്ചും അതുപോലെ തന്നെ മക്കളോട് ചോദിച്ചപ്പോൾ 80 പോയിട്ട് ഒരു 5% പോലും കുട്ടികൾ അവരുടെ കൈകൾ ഉയർത്താൻ താല്പര്യപ്പെട്ടില്ല ഇവർ പറയുന്നത് മാത്രം കേൾക്കാനും ഇവർ വാങ്ങിത്തരുന്നത് മാത്രം ധരിക്കുവാനും ഇവർ ഉണ്ടാക്കിത്തരുന്നത് മാത്രം കഴിക്കുവാനും അവർ പറയുന്ന രീതിയിലൂടെ തന്നെ നടക്കുവാനും ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് അറിയപ്പെടുന്ന ഒരു മുസ്ലിം സ്ഥാപനത്തിലെ കുട്ടികൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കുക പിന്നെ ആരുടെ മക്കളാണ് നമ്മുടെ മാത്രം മക്കളല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ മാതാപിതാക്കൾ അല്ലാതായി നാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ അവർ ആരുടേതാണ് അവർ തന്നെ നമുക്ക് ഉത്തരം തന്നുവെന്ന് ഒരു 70%-ഓളമൊക്കെ ഈ സമൂഹത്തിൻ്റെ മക്കളാണ് സമൂഹമാണ് തീരുമാനിക്കേണ്ടത് സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് കച്ചവട കമ്പോളങ്ങളാണ് തീരുമാനിക്കുന്നത് മാർക്കറ്റുകളാണ് തീരുമാനിക്കുന്നത് ഹോട്ടലുകളാണ് തീരുമാനിക്കുന്നത് തട്ടുകടകളാണ് തീരുമാനിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ഷോപ്പുകളാണ് തീരുമാനിക്കുന്നത് അവർ എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എങ്ങനെ നടക്കണം എന്നുള്ളത് ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ചില ഇസങ്ങളാണ് തീരുമാനിക്കുന്നത് അവർ ഏത് രീതിയിലൂടെ യാത്ര ചെയ്യണമെന്നും എന്ത് ചിന്തിക്കണമെന്നും എന്ത് പ്രവർത്തിക്കണമെന്നും പഞ്ചസാരയിൽ യഥാർത്ഥ മധുരമില്ലാത്ത തേനിൽ യഥാർത്ഥ തേനില്ലാത്ത പാലിൽ യഥാർത്ഥ പാലില്ലാത്ത മനുഷ്യനിൽ വേണ്ടത്ര മനുഷ്യത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെതായി മാറുന്ന നമ്മുടെ മക്കൾ ആ മക്കളുടെ രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ചില്ലറയല്ല, ദൗത്യം. അത് നമ്മുടെ കൈപ്പിടികളിൽ ഒതുങ്ങുന്നതല്ല. പാരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടവരാണ്. തലങ്ങും വിലങ്ങുമായി നമ്മുടെ മൊബൈൽ ഗാഡ്ജറ്റുകളിലൂടെ ഇഷ്ടം പോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളുകളിൽ അതുപോലെ തന്നെ പാരന്റ്സ് മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ നമ്മൾ നിരന്തരമായി കേൾക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ഒരുപാട് കിട്ടിയിട്ടോ ഒരുപാട് ഇങ്ങനെ കേട്ടിരുന്നത് കൊണ്ടോ മാത്രമായില്ല, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ തല കൊണ്ടറിഞ്ഞ് കൈകൾ കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. അങ്ങനെയായാൽ മാത്രമേ മുസ്ലിം നാമവും ധരിച്ച് തലയിൽ തട്ടവുമിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ അവരെ ദീനിൻ്റെ യഥാർത്ഥ വഴികളിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിന് ആദ്യം എന്താണ് കുടുംബം എന്ന് പറയുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. മക്കൾ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. കുടുംബത്തിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നില്ല. ഒരു ഉപ്പ ഉമ്മ, ആ ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും വരുന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങൾക്ക് അവരോടുള്ള ബാധ്യത, ആ കുടുംബത്തോടുള്ള ബാധ്യത, സമൂഹത്തോടുള്ള ബാധ്യത, അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, എന്തിനാണ് പടച്ച തമ്പുരാൻ അവരെ സൃഷ്ടിച്ചിങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്, എവിടെ നിന്നവർ വന്നു, എന്തിന് ജീവിക്കുന്നു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഇത്തരം ബോധപൂർവമായ ചർച്ചകൾ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ടോ? ഒട്ടേറെ തണൽ നൽകുന്ന, ഒട്ടേറെ ഫലങ്ങൾ നൽകുന്ന ഒരു നന്മയുടെ പൂമരമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറുന്നുണ്ടോ? അതോ കുടുംബങ്ങൾ അവനവൻ്റെ സ്വകാര്യതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ 3, 4, 5, 6 പ്രഭാഷണങ്ങൾ ഒരു പക്ഷേ നമ്മൾ കേട്ടിരിക്കാം. കാലങ്ങളായി പ്രഭാഷണങ്ങൾ നടത്തുന്നതിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും ഏറെ മികവോടുകൂടി അതിൻ്റെ പരസ്യങ്ങൾ ചെയ്യുന്നതിലും ഒന്നും നമ്മൾ പിന്നിലല്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട വസ്തുത തന്നെയാണ്. പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേൾക്കുന്നവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഈ കേൾക്കുന്നവരിൽ വല്ല മാറ്റവും വരുന്നുണ്ടോ? ഈ കേൾക്കുന്നവർക്ക് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിക്കുന്നുണ്ടോ? ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലങ്ങളിലും യൂണിറ്റുകളിലും നടക്കുന്നുണ്ടോ? ഇതൊക്കെ പ്രിയപ്പെട്ട പ്രവർത്തകരും അണികളും ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ഈ കുടുംബം എന്ന് പറയുമ്പോൾ അത് പടച്ച തമ്പുരാൻ അടിസ്ഥാനമായിട്ട് ബേസിക്കായിട്ട് എന്താണ് കുടുംബം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് സമാധാനമായിരിക്കുന്ന സമയങ്ങളിൽ ഉമ്മയും ഉപ്പയും മക്കളും വല്ലിമ്മ വല്ലിപ്പമാരും ഒരുമിച്ചിരിക്കുന്ന ചില നേരങ്ങളിൽ ആശ്വാസത്തോടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഓരോരുത്തരും ചിന്തിക്കുക, എത്രത്തോളം എൻ്റെ കുടുംബത്തിൽ ഞാൻ നടത്തുന്നുണ്ട് ഇതൊക്കെ എന്നുള്ളത്. ഇതൊന്നും ഇല്ലാത്തതിൻ്റെ വരും വരായികകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഇനി കേൾക്കാനിരിക്കുന്നതും. നേരത്തെ സന്ദേശത്തിൽ നമ്മുടെ IGM പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ലിബറലിസമായാലും ജനറൽ ന്യൂട്രാലിറ്റി ആയാലും അതിനപ്പുറത്തേക്കുള്ള ഏത് തരത്തിലുള്ള അനുകൂലമായ നിയമങ്ങളായാലും ഇസങ്ങളായി കഴിഞ്ഞാലും അതൊക്കെ ഏറെ ഇഷ്ടത്തോടു കൂടിയാണ് നമ്മുടെ തന്നെ കുട്ടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഈ കെട്ടുപാടുകളെ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് പറക്കണം, പറന്ന് 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 ഫ്രീ ആയിട്ട് നടക്കണം. അതിന് എന്തൊക്കെ തടസ്സമാകുന്നുണ്ടോ അത് നമ്മുടെ ഉമ്മയായാലും ഉപ്പയായാലും വേണ്ടില്ല, മറ്റു സഹോദരി സഹോദരങ്ങളായാലും വേണ്ടില്ല, കുടുംബമായാലും വേണ്ടില്ല, അത് ഞങ്ങൾക്ക് പറ്റില്ല, അത് ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. മനുഷ്യനിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഈ ഒരു സവിശേഷത കുടുംബം എന്നുള്ള സവിശേഷത വളരെ വ്യക്തമായി നമ്മുടെ കുടുംബത്തിൽ അത് ഇണകൾക്കായിക്കോട്ടെ മക്കൾക്കായിക്കോട്ടെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട് സഹോദരി സഹോദരങ്ങൾക്കായാലും കാലമേറെ കഴിഞ്ഞാലും എത്ര വയസ്സായി എത്ര വയ്യാതെയായി കട്ടിലിൽ കിടന്നു പോയാൽ പോലും 90 വയസ്സായ ഒരു ഉമ്മയുടെ അടുത്തേക്ക് 60ഉം 70ഉം കഴിഞ്ഞ തന്റെ മകൻ കടന്നു വരുമ്പോൾ പോലും അവൻ അദ്ദേഹം ആ ഉമ്മയുടെ കുഞ്ഞു തന്നെയാണ് ആ ഉമ്മ അദ്ദേഹത്തിനൊരു കരുത്താണ് ആ ഉമ്മ അദ്ദേഹത്തിനൊരു ധൈര്യമാണ് ആ ഉമ്മ അദ്ദേഹത്തിന് എന്തോ ഒരു ലാളനയാണ് ആ ഒരു തോന്നല് ഇത് മൃഗങ്ങൾക്കില്ല മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് കാലം കഴിഞ്ഞ് ഒരു സിംഹത്തിന്റെയോ കടുവയുടെയോ കുഞ്ഞ് ദൂരെ എവിടെയെങ്കിലും കാട്ടില് ചത്തു കിടന്നാൽ ആ കുഞ്ഞിന് ആ അമ്മക്ക് തന്റെ ആ കുഞ്ഞിനോട് ഒരു വികാരവും ഉണ്ടാവില്ല എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല മനുഷ്യന് അവസാനം വരേക്കും എന്നെ ഞാനാക്കിയത് എൻ്റെ കുടുംബമാണ് ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ കുടുംബം എന്നെ ആക്കിയതാണ് ഇനി ഞാൻ എന്തെങ്കിലും ആകുകയാണെങ്കിൽ അതും എൻ്റെ കുടുംബത്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ബോധം അടിവരയിട്ട് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് ശാരീരിക മാനസിക അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള വൈകല്യങ്ങളുള്ളവർ നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് സദസ്സിൽ വന്നിരിക്കാൻ ആഗ്രഹിച്ച എത്രയോ പേരുണ്ടാവാം നമ്മുടെയൊക്കെ വീടകങ്ങളിൽ അതിൽ ശാരീരികമായി ശേഷി നഷ്ടപ്പെട്ടവരുണ്ടാവാം മാനസികമായി ശേഷിയില്ലാത്തവരുണ്ടാവാം അതുപോലെ തന്നെ വൃദ്ധരായവരുണ്ടാവാം പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടാവാം മാറാ രോഗം ബാധിച്ചവരുണ്ടാകാം വളരെ ചെറുപ്രായത്തിൽ തന്നെ ആക്സിഡന്റിലോ മറ്റോ പെട്ട് വർഷങ്ങളോളം ഒരേ കിടക്കയിൽ കിടക്കുന്നവരുണ്ടാകാം അവർക്കൊന്നും ഈ ഒരു പരിപാടിയിലേക്ക് വരാനോ ഇത് ശ്രവിക്കാനോ സാധിച്ചിട്ടില്ല പക്ഷേ അവരൊക്കെ അവരുടെ വീടകങ്ങളിൽ സുരക്ഷിതരാണ് പടച്ചവൻ അവർക്ക് കൊടുത്ത ആയുസ് തീരുന്നതുവരെ സമാധാനമായി തൻ്റെ കുടുംബത്തോടൊപ്പം അവർ കഴിയുന്നുണ്ട് അവർ കുളിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് അവരെ വേണ്ട രീതിയിൽ വൃത്തിയാക്കുന്നുണ്ട് അവർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരുടെ ആയുസ് തീരുന്നിടത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാ അവരെ നോക്കാൻ അവരെ ശുശ്രൂഷിക്കാൻ അവരെ പരിപാലിക്കാൻ അവരുടേതായിട്ടുള്ള ഒരു ഉമ്മ ഉപ്പ സഹോദരി സഹോദരൻ വല്യുമ്മ വല്യുപ്പ ഉള്ളതുകൊണ്ടാ ഇല്ലെങ്കിൽ ഇങ്ങനെ കാണാം ഈ പറയുന്ന ലിബറലിസവും ജനറൽ ന്യൂട്രാലിറ്റിയും അതുപോലെയുള്ള എല്ലാ ഇസങ്ങളും വാദിച്ച് ആവാഹിച്ച് ജീവിതത്തിന്റെ ഭാഗമായി നടക്കുന്നവർക്കറിയാം കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് തെരുവോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ കിടക്കാൻ പോകുന്നത് കുടുംബമില്ലാത്ത തൻ്റെതായി തന്നെ സംരക്ഷിക്കാൻ ആരോരുമില്ലാത്ത ഒട്ടേറെ വൃദ്ധന്മാരും മാനസികമായി ശാരീരികമായി ശേഷി നഷ്ടപ്പെട്ടവരും പിഞ്ചു കുഞ്ഞുങ്ങളുമൊക്കെ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെയും ഇവിടെയുമൊക്കെ തള്ളിയിട്ടപ്പെട്ടതായിട്ട് കാലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ കാലമൊന്നും വിദൂരത്തല്ല കാരണം എന്താ നമ്മുടെ മക്കൾക്ക് വിവാഹം ഇഷ്ടമില്ല വിവാഹം വേണ്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ എത്ര പ്രവർത്തകരാണ് നമ്മളെയൊക്കെ സമീപിച്ചത് എന്നറിയോ ഏറ്റവും നല്ല പറ്റിയൊരു കൗൺസിലേഴ്സിനൊക്കെ കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട് 20 ആയാലും 22 ആയാലും 24 വയസ്സായിട്ടും അവൾക്ക് വിവാഹം വേണ്ട എൻ്റെ പേഴ്സണൽ സ്പേസിൽ അവൻ കയറി ഇടപെടുന്നു എന്നൊക്കെയാണ് പലപ്പോഴും ഇടപെടുമോ എന്നുള്ള പേടി എന്നൊക്കെയാണ് പലപ്പോഴും അവരൊക്കെ പറയുന്നത് ഞാൻ ലിബറലായിട്ട് ജീവിക്കുകയാണ് എനിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവൻ അതിനോക്കെ ആണെങ്കിൽ ഞാൻ അതിന് നോക്കി ഞങ്ങൾ സംസാരിച്ച് ലിവിങ് ടുഗദർ ഒരുമിച്ചൊക്കെ ജീവിച്ച ശേഷം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കോളാം അതല്ലാതെ ഉപ്പക്കും ഉമ്മക്കും ഒന്നും ഒരു സ്വാധീനവും അതിൽ ചെലുത്താൻ ഇടമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട, ഞാൻ ഇങ്ങനെ ജീവിച്ചു കൊള്ളാം, അതിനൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്ര പെൺകുട്ടികളാണെന്നറിയോ ആ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒട്ടേറെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ റൂംമേറ്റ്, എൻ്റെ ക്ലാസ്മേറ്റ്, അവൾ എൻ്റെ കൂട്ടുകാരിയാണ്, അവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ അവളുടെ കൂട്ടുകാരിയെ തന്നെ വിവാഹം കഴിക്കുക. ഒരിക്കൽ അവൾ സ്കോളറാണ്, ഒരു നടന്ന ഇൻ്റർവ്യൂവിൽ അവളോട് ചോദിച്ചു, മോളെ നിങ്ങളിങ്ങനെ ഒരുമിച്ച് വിവാഹം കഴിക്കുമ്പോൾ, ഈ ഒരു ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ടേ? സ്വന്തമായി ഒരു കുഞ്ഞ്, എത്ര കുട്ടികളെ കിട്ടും ദത്തെടുക്കാൻ? അതൊരു തെറ്റ് എന്നല്ല സൂചിപ്പിക്കുന്നത്. അതിനുള്ള പ്രൊസീജിയേഴ്സും പേപ്പേഴ്സ് വർക്കൊക്കെ ഞങ്ങൾ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉമ്മ, ഉപ്പ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, നമ്മുടേതായിട്ടുള്ള ഒരു ഇണ. ആ ഇണയിലൂടെ നമുക്ക് കിട്ടുന്ന നമ്മുടെ കൺകുളിർമ, അതിലൂടെ വരുന്ന നമ്മുടേതായിട്ടുള്ള ഈ ലോകത്തേക്കുള്ള സംഭാവനകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ഇഹത്തിലേക്കും പരത്തിലേക്കും പ്രാപ്തമായ രീതിയിൽ വളർത്തിയെടുക്കാനുള്ള നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും, ശേഷം ഒരു കാലം കഴിയുമ്പം നമ്മൾ ഖബറിടങ്ങളിൽ ആയി കഴിഞ്ഞാൽ പോലും ഇരു കൈകളും ഉയർത്തി മാതാപിതാക്കൾക്ക് വേണ്ടി ഉയരുന്ന മക്കളുടെ പ്രാർത്ഥനകൾ, ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഇത്തരത്തിലുള്ള വേണ്ടാത്ത തെറ്റായ രീതിയിലൂടെ അഡോപ്ഷനുകളും അതുപോലെ തന്നെയുള്ള ജീവിതചര്യകളുമായി കഴിഞ്ഞാൽ എവിടെയായി ഈ പറയുന്ന കൺകുളിർമ കിട്ടുക? എവിടെയാ ഈ പറയുന്ന കെട്ടുറപ്പും വ്യവസ്ഥയും കിട്ടുക? എവിടെയാ പടച്ചവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന ആ കുടുംബത്തിന്റെ യഥാർത്ഥമായ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളും കിട്ടുക? അതുകൊണ്ട് എന്തിനാണ് ജീവിതം? ഞാൻ ആരാ? എന്നെ എന്തിനാ പടച്ചവൻ സൃഷ്ടിച്ചത്? ഞാൻ ഇനി എങ്ങോട്ടാ പോകേണ്ടത്? എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് ആരാണ്? ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ എന്താണ് എനിക്ക് വരാനിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ബോധ്യപ്പെടുത്തലുകൾ കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ മക്കൾക്കിനി കിട്ടുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. മദ്രസയിൽ പറഞ്ഞയക്കുന്നുണ്ടല്ലോ, സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തോടു കൂടി അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു അധ്യാപികക്കും ഒരു അധ്യാപകനും ഈ ലോകത്തെ എല്ലാ ടെക്നോളജിയും സയൻസും നാനോ ടെക്നോളജിയും എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും അമ്മയാരാണെന്നും ഉപ്പയാരാണെന്നും കുടുംബം എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. ഇനി പഠിപ്പിച്ചാൽ തന്നെ അതിനൊരു പരിധിയുണ്ടാകും. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള വീടകങ്ങളിൽ നിന്നും നന്മകൾ പൂക്കുന്ന പൂമരങ്ങളായിട്ട് നമ്മുടെ മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കൈവിട്ടു പോകും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒട്ടേറെ വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്നൊക്കെ കരുതി പലപ്പോഴും ഒരു പക്ഷെ നമ്മൾ സമാധാനിക്കുന്നുണ്ടാവാം. പക്ഷേ അതങ്ങനെയല്ല. നമ്മുടെയൊക്കെ ഇടങ്ങളിലൂടെയാണ്, നമ്മുടെയൊക്കെ അടുത്തു തന്നെയാണ്, നമ്മുടെയൊക്കെ ഉള്ളിലൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. മാതാപിതാക്കളുടെ പ്രയാസത്തിനും പ്രയത്നത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലാണ് മക്കളുടെയൊക്കെ സംസാരങ്ങൾ പല സമയങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നോടൊരു മോള്, 21 വയസ്സായ ഒരു മോള് പറഞ്ഞത്, ടീച്ചറെ തിന്നാൻ തന്നു, ഇങ്ങനെയാ പറഞ്ഞത്, ഉടുക്കാൻ തന്നു, വിദ്യാഭ്യാസവും തന്നു, ശരി തന്നെയാ, ഇതൊക്കെ മാതാപിതാക്കൾ തന്നത് തന്നെയാ. പക്ഷെ ഒരു 17-18 വയസ്സാകുമ്പോഴേക്ക് അവനവൻ്റെ ഇഷ്ടത്തിനു വേണ്ടി വിട്ടു തന്നുകൂടെ? നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം പോലും നമുക്കില്ലല്ലോ എന്നാണ് അവൾ പരാതിപ്പെട്ടത്. അവളുടെ സ്വന്തമായ കാര്യങ്ങൾ, ഇഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അവളുടേതായിട്ടുള്ള ജീവിതം, അവളുടെ ഇണ, അവളുടെ ഭാവി ജീവിതം, ഇതൊക്കെ തിരഞ്ഞെടുക്കാനുള്ള യഥാർത്ഥ അവകാശവും സ്വാതന്ത്ര്യവും, അവകാശം ഉണ്ട്, ഇസ്ലാം വകവെച്ച് നൽകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ അതിൽ മാതാപിതാക്കളുടെ ഒരു കൈക്കടത്തലും പാടില്ല എന്ന് പറയുമ്പോൾ അത് പ്രയാസമുണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെ വികാരമാണ് പ്രവർത്തിക്കുന്നത്. വികാരത്തെക്കാളേറെ വിചാരവും വിവേകവും പ്രവർത്തിക്കേണ്ട സമയത്ത് വികാരം പ്രവർത്തിച്ചുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് 20-21 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് തോന്നാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് തോന്നാണ്, ഞാൻ ഒരു പെണ്ണാവേണ്ടവളല്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ഓരോ വിഷയങ്ങൾ പറയുന്നത് നമ്മുടെ വീടകങ്ങളിൽ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഏത് രീതിയിൽ അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു പക്ഷേ ഉത്തരം കൊടുക്കാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കണം, നമ്മൾ വായിക്കണം, അറിവ് നേടണം, അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കണം, എന്നിട്ട് വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. പുതിയ തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ശേഷം നമ്മൾ അവരോട് മറുപടി പറയാൻ നമ്മൾ പ്രാപ്തരാകണം. അപ്പോൾ ഒരു പ്രായം എത്തുമ്പോൾ അവൾക്ക് തോന്നുകയാണ്, ഞാനൊരു ആൺകുട്ടി ആകേണ്ടവനാണ്, എന്നിലൊരു ആണ് വളരുന്നുണ്ട്, ഞാനൊരു പെൺകുട്ടി ആകേണ്ടവളല്ല എന്നൊരുവൾക്ക് തോന്നുകയാണെങ്കിൽ അവളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാനും അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും പെണ്ണായ അവളെ ആണാക്കി മാറ്റുവാനും അവൾക്ക് വേണ്ട പെണ്ണോ ആണോ ആയ ഏതെങ്കിലും ഇണയെ ആഗ്രഹിക്കുന്ന ഇണയെ അവൾക്ക് കൊടുക്കുവാനും അവരെ കാലങ്ങളായിട്ട് സംരക്ഷിക്കുവാനും ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് അനുകൂലമായ ഒരുപാട് നിയമങ്ങളുമുണ്ട്. അത്തരത്തിലൊരു സംശയം ഒരു കുട്ടിയുടെ ഉള്ളിൽ മുളപൊട്ടുമ്പോൾ നമ്മൾ അവളോട് അല്ലെങ്കിൽ അവനോട് ചോദിക്കേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മോളെ, നിന്നെ പെണ്ണാക്കിയതാരാ? മോനെ, നിന്നെ ആണാക്കിയതാരാ? നിന്റെ ജീവിതത്തിൽ, നിന്റെ ജന്മത്തിൽ, നിന്നെ ജന്മം കൊണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ള നിന്റെ ഉമ്മ. നിന്റെ ഉമ്മക്ക് എന്തെങ്കിലും റോളുണ്ടോ? നീ ഒരു പെൺകുട്ടിയാകണം എന്ന് തീരുമാനിച്ചതിൽ നിന്റെ ഉമ്മക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ? ഇല്ല. നിന്റെ ഉപ്പക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ? ഇല്ല. നിനക്ക് ആ സമയത്ത്, നീ ആ ഒരു ചെറിയ ബിന്ദുവായിട്ട് രൂപം പ്രാപിക്കുന്ന സമയത്ത് നിനക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പറ്റിയിരുന്നോ? ഹേയ്, ഞാൻ ഇങ്ങനെയല്ല ആവേണ്ടത്, ഞാനൊരു പെണ്ണാവേണ്ടത്, ഞാനൊരു ആണാണ് ആവേണ്ടത് എന്ന് നിനക്ക് തീരുമാനിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല. ഇത് തീരുമാനിക്കപ്പെടുന്നത് ആരിൽ നിന്നാണ്? ആരാണിത് തീരുമാനിച്ചത്? ആരാണ് നിന്നെ പെണ്ണാക്കിയത്? ആർക്കാണ് നിന്റെ കാര്യത്തിൽ പരമപൂർണമായ അധികാരമുള്ളത്? നിന്റെ രക്ഷാധികാരി ആരാണ്? മതി ഇത്തരത്തിൽ മക്കളോട് ചോദിക്കുവാനും അവർക്ക് സ്വന്തമായി പടച്ച തമ്പുരാനെ കുറിച്ച്, പടച്ച തമ്പുരാന്റെ തീരുമാനങ്ങളെക്കുറിച്ച്, പടച്ച തമ്പുരാന്റെ രക്ഷാ അധികാരത്തെക്കുറിച്ച് സ്വന്തമായി അറിയാനുള്ള ഇടങ്ങള്, അറിയാനുള്ള ചില ഇത്തരം സൂചനകള് അല്ലെങ്കിൽ ചില അറിവുകള് പകർന്നും പറഞ്ഞും കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ പല ഇടങ്ങളിലായിട്ട് നമുക്കറിയാം, വെറും ചുരുങ്ങിയ ചില സമയം മാത്രമേ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുള്ളൂ. അവർ ഉണർന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല സമയം ഒരു 8:30 മുതൽ 5:30 വരെയൊക്കെയുള്ള ബോധമണ്ഡലം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല സമയം നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെയല്ല, അവർ ഈ സമൂഹത്തിൻ്റെ കൂടെയാണ്. അവർ യാത്ര ചെയ്യുന്ന വാഹനത്തിലാണ്, അവർ സ്കൂളിൽ അവരുമായിട്ട് ഇടപഴകുന്ന കൂട്ടുകാരികളുടെയും കൂട്ടുകാരന്മാരുടെയും കൂടെയാണ്, അവർ കലാലയങ്ങളിലാണ്, അവർ അതുപോലെ തന്നെ അങ്ങാടികളിലാണ്, അവർ സൊസൈറ്റിയുമായി മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്ന സമയം നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവരുടെ ചിന്താധാരകൾ ഒരു പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശമൊക്കെ ക്ഷീണിച്ചിരിക്കും. കൂടുതൽ സംസാരിക്കുവാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ആക്റ്റീവായി ഇരിക്കുവാനോ ഒന്നും അവർക്ക് കഴിയില്ല. പഠനത്തിലേക്കും ബാക്കി ഉറക്കത്തിലേക്കും ഒക്കെ പോകുന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവരുമായി ഇടപെടുന്നത് മാതാപിതാക്കളല്ല, സമൂഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തത്തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഇടപെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുമായിരിക്കും എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയണം, പുതിയ കാലഘട്ടത്തിലെ എല്ലാ ഇളക്കങ്ങളെക്കുറിച്ചും മാതാപിതാക്കൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. എന്താ എക്സ് മുസ്ലിം? ഇസ്ലാം മതത്തിൽ ജനിച്ച് ബൈ ചാൻസ് ഓർ ബൈ ചോയ്സ് ഇസ്ലാം മതവിശ്വാസിയായി ജനിച്ച് ജീവിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച് അറിവ് നേടിയതിന് ശേഷം ഇത് ശരിയല്ല, ഇത് യാഥാർത്ഥ്യമല്ല, ഇതിൽ ഒന്നും കഴമ്പുള്ളതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീനിനെ ഒഴിവാക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്ന ഈ എക്സ് മുസ്ലിംസ് ഏറ്റവും കൂടുതൽ പുതിയ കാലഘട്ടത്തിൽ റീസെൻ്റായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ശ്രദ്ധ അവർ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് കലാലയങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളുടെ അടുത്തേക്കാണ്. അവർ കൊടുക്കുന്ന ലഘുലേഖകളും അവർ കൊടുക്കുന്ന ക്യാൻവാസിങ്ങും നമ്മുടെ മക്കളെ എത്രയോ എത്രയോ അവരെ മാറ്റിമറിക്കുകയാണ്. ഈ പറയുന്നതല്ലേ ശരി, ഈ പറയുന്നത് തന്നെയാണല്ലോ ശരി എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ഒരു പക്ഷേ ഉമ്മ ഉപ്പമാരറിയാതെ നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നും ദീനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസാരിക്കണം, ഒരുപാട് അവരുമായിട്ട് സംസാരിക്കണം. അവർ ഏത് സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏകദേശം ഒരു 80% മെമ്മറിയൊക്കെ ആ സമയത്ത് അവരുടെ ഉള്ളിലുണ്ടാവും നടന്ന കാര്യങ്ങളെക്കുറിച്ച്. ആ സമയത്ത് തന്നെ അവരുമായിട്ട് കുറച്ച് സമയം ഇരിക്കാൻ രക്ഷിതാക്കൾ കണ്ടെത്തണം, നമ്മളുമായിട്ടിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ശേഷം കുഞ്ഞ് അതിനി എത്ര ചെറുതായാലും എത്ര വലുതായാലും ഉറങ്ങുന്നതിൻ്റെ തൊട്ടു മുന്നേ കൂടെ കിടന്നു കൊടുത്ത് ഒരു മണിക്കൂറൊക്കെ ഒരു 10 മിനിറ്റെങ്കിലും ഈ രക്ഷിതാക്കൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് കിടന്ന് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നുണ്ടോയെന്നൊക്കെ നോക്കി ചൊല്ലിപ്പിച്ച് അങ്ങനെയൊക്കെ പിന്നെ അവരുടെ കൂടെ കിടക്കണം. ശേഷം അവർ ഉറങ്ങാൻ തുടങ്ങുമ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞിട്ടോ നമുക്ക് എണീച്ചു പോരാം. ഇതുപോലെ തന്നെ ഉണരുന്ന സമയത്ത് കുട്ടികൾ അതിനിപ്പം മുതിർന്നവരായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല, 5 മണിക്ക് വിളിക്കാൻ തുടങ്ങി ഒരു പക്ഷെ 6:30 മണിക്കും 7 മണിക്കും എണീക്കുന്ന മക്കളുണ്ട്. ആലോചിക്കണം, നിങ്ങൾ അവരുടെ സുബഹ് നമസ്കാരമൊക്കെ എത്ര സമയം വൈകിട്ട എന്നുള്ളത്. എത്ര പ്രാവശ്യം ഒരു ഉമ്മ ഉപ്പ കുട്ടിയെ വിളിക്കാൻ പോയി കഴിഞ്ഞാലും എണീക്കുന്നില്ലെങ്കിലും വല്ലാതെ ദേഷ്യം പിടിക്കാതെ വല്ലാതെ ചീത്തയൊന്നും പറയാതെ എണീക്കുന്ന സമയത്തും ഒന്ന് അടുത്ത് കിടന്ന് ഒന്നൊക്കൊന്ന് തലോടി സമാധാനത്തോടു കൂടി നല്ലൊരു ജീവിതം, നല്ലൊരു ദിവസം റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഇതാ വീണ്ടും സമ്മാനമായി തന്നിരിക്കുന്നു. നന്മ ചെയ്യാൻ, നന്മ പടർത്താൻ, നന്മ പ്രവർത്തിക്കാൻ, നന്മ ഏറ്റുവാങ്ങാൻ എന്നുള്ള രീതിയിലേക്കുള്ള നല്ല സംസാരങ്ങളും നല്ല പ്രതീക്ഷകളും കൊടുത്തുകൊണ്ട് വേണം അവനെ നമുക്ക് അല്ലെങ്കിൽ അവളെ ഉറക്കത്തിൽ നിന്നും പൊതുജീവിതത്തിലേക്ക് പുതിയ ദിവസത്തിലേക്ക് എടുക്കാനായിട്ട് ഈ 3 സമയങ്ങളും നിർബന്ധമായും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിട്ടുവരുന്ന സമയം, ഉറങ്ങാൻ തുടങ്ങുന്ന സമയം, ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയം. നെഗറ്റീവ് എനർജി ആ സമയത്ത് ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു പക്ഷേ ഫോണിലാണെങ്കിൽ അത് ഒന്ന് കട്ട് ചെയ്യാനുള്ള മനസ്സ്, അതെ എൻ്റെ കുട്ടി മോന് സ്കൂളിൽ പോവാട്ടോ, ഞാൻ പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അവനെ നോക്കി അവളെ നോക്കി അടുത്തേക്ക് ചെന്ന് സലാം പറഞ്ഞ് കൈപിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് എന്തുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ ഉമ്മച്ചനോട് പറയണട്ടോ, നന്നായി പഠിക്കണട്ടോ എന്നുള്ള 2-3 സെൻറ്റൻസ് കുട്ടിക്ക് കൊടുത്ത് പ്രാർത്ഥനയോടുകൂടി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി അവനെ അവളെ ഒരുക്കുന്ന ഒരു ഉമ്മ ഒരു ഉപ്പ കുട്ടിക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ കരവലയങ്ങൾക്കുള്ളിലാക്കാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സമൂഹം അവനെ പഠിപ്പിക്കുന്നത്. സ്വന്തമായി മറ്റുള്ളവരിൽ നിന്നും വേറിട്ടുകൊണ്ട് സഹകരണമില്ലാത്ത സപ്പോർട്ട് വേണ്ടാത്ത രീതിയിലൂടെയുള്ള ഒരു ജീവിതമാണ് ഏർലി ലൈഫ് എന്നാ പറയുക പുതിയ കാലത്തെ ജീവിതത്തിൻ്റെ ട്രെൻഡിന്. Early life എന്ന് പറഞ്ഞാൽ ജീവിതം നേരത്തെ തുടങ്ങുക. ഞാനും എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവനും എൻ്റെ മക്കളും. ഇപ്പോൾ ഭാര്യ എന്നുള്ള പിന്നെ ആ ഒരു ക്യാപ്ഷനൊക്കെ മാറ്റി കൂടെ ജീവിക്കുന്നവൾ എന്നുള്ള ക്യാപ്ഷനിലേക്കൊക്കെ ഇങ്ങനെ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നവനും ഞങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും അല്ലെങ്കിൽ ഞങ്ങൾ ദത്തെടുത്തതായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരും ഞങ്ങൾ മാത്രം ഒരു കുടക്കുള്ളിൽ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ലോകത്തെ പുറത്തിട്ടടക്കുന്നു എന്നാണ് കവി പാടിയത് കുടമറ എന്നുള്ള കവിതയിൽ. ലോകത്തെ പുറത്തിട്ടടച്ചുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രീതിയിലേക്ക് അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് സമൂഹം പോകുന്നത്. അതിലും രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പ്രയാസം വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞത്, നിനക്ക് ആ സമയത്ത് പരീക്ഷയില്ലായിരുന്നു, നീ അവൻ്റെ കൂടെ അവൻ്റെ കാര്യം നോക്കാൻ എന്തിനാ പോയത്? നിന്റെ മാർക്ക്, നിന്റെ പരീക്ഷ, നിന്റെ ജോലി, നിന്റെ ജീവിതം, അത് നിന്റെ കാര്യമാണ് കേട്ടോ. ഇത്തരത്തിൽ സ്വന്തമായി സ്വകാര്യതയിലേക്ക് ഒതുങ്ങിക്കഴിയാൻ വേണ്ടി കുട്ടിയെ പ്രാപ്തമാക്കുന്നതും എവിടെയൊക്കെയോ നമ്മൾ തന്നെയാണ്. അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില മാനുഷിക മൂല്യങ്ങളുമാണ്. അറിഞ്ഞും കണ്ടും പ്രവർത്തിച്ചില്ലെങ്കിൽ നഷ്ടവും നാശവും നമുക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നാളെ ഒരു ട്രിപ്പ് പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് കുട്ടിയോട് നമ്മൾ പറഞ്ഞ് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി എല്ലാം റെഡിയായി കഴിഞ്ഞ് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വേണ്ടപ്പെട്ട ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ? മരണപ്പെട്ടതന്നായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലെ ചിലപ്പോൾ അകന്ന ഏതെങ്കിലും പ്രായമേറിയ ഒരാൾ ഒരുപാട് കാലങ്ങളായിട്ട് വയ്യാതെ കിടക്കുകയാണെങ്കിൽ അദ്ദേഹം അന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പ്ലാൻ ചെയ്ത യാത്ര മുടങ്ങിപ്പോയാൽ, അന്ന് മുടങ്ങിയിട്ടുള്ളൂ, അത് വേറെ ദിവസം നടത്താം, എന്തായിരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ആ ഒരു സംസാരങ്ങൾ? ഞാൻ ഒരിക്കലും ഇത് ചോദിച്ചപ്പോൾ, പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാലേ ഞാനിങ്ങനെ സ്റ്റേജുമ്പോൾ കയറി ഇങ്ങനെ സ്റ്റാൻഡേർഡായി നിന്ന് പറയേണ്ട ഒരു സംഭവമല്ല, നിങ്ങളുടെ ഇടയിലൂടെ വന്ന് നിങ്ങളിൽ നിന്നും കേട്ടും പറഞ്ഞും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ളൊരു സദസ്സാവുമ്പം ഇൻഷാല്ല പിന്നീട് നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് വേറൊരിടത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറയാണ്, ഓൽക്ക് മരിക്കാൻ കണ്ടൊരു നേരം. സത്യമല്ലേ? ഓൽക്ക് മരിക്കാൻ കണ്ടൊരു നേരം, എന്നെ മരിക്കേണ്ടീനോ, അല്ലെങ്കിൽ ഇവിടെ എന്നും ഇങ്ങനെ തന്നെയാ. അതങ്ങോട്ട് ജനറലൈസ് ചെയ്ത് എപ്പം നോക്കിയാലും ഇങ്ങനെ തന്നെ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്താൽ അത് നടക്കൂല. വേറൊരുത്തി പറഞ്ഞാൽ എനിക്ക് ഉറപ്പേന് ഇങ്ങനെ തന്നെ വരുള്ളൂ. വേറൊരുത്തി പറഞ്ഞ കരയും, അങ്ങോട്ട് കരയും എന്നാ പറഞ്ഞ. വേറൊരുത്തം പറഞ്ഞത് ദേഷ്യം വരും ഉമ്മനോടും പാപ്പനോടും. മനസ്സ് ലോലമായിക്കൊണ്ടിരിക്കുക. സൗകര്യങ്ങൾ ഒരുപാട് കൂടി മുഴുവൻ ടെക്നോളജി കീഴടക്കി എല്ലാത്തരം യന്ത്രങ്ങളും നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ തുഞ്ചം കൊണ്ട് മാത്രം പ്രവർത്തിപ്പിച്ചാൽ മതി, മനുഷ്യൻ അനങ്ങണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനനുസരിച്ച് ഇനിയിപ്പോൾ വേണം, അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂടിയപ്പം നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ഹൃദയത്തിൻ്റെ വിശാലതയും അതിൻ്റെ കെട്ടുറപ്പുമാണ്. ശരിയല്ലേ? സങ്കടം ഉണ്ടാവാൻ പറ്റുമോ മക്കൾക്ക്? സങ്കടം വന്നാൽ അവർക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? ദുഃഖം ഉണ്ടാവാൻ പാടുണ്ടോ വീട്ടിൽ? ഇല്ല. അതാ ഉമ്മ പറയുന്നത്, ഇല്ല, ദുഃഖം ഉണ്ടാവാനേ പാടില്ല. എപ്പോഴും സന്തോഷം മാത്രം, എപ്പോഴും നല്ല ത്രില്ല്, നല്ല വൈബ് ഇങ്ങനെ വേണം അല്ലേ മക്കളെ? നല്ല വൈബും നല്ല ഫീലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ദുഃഖം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ല, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും സമ്മിശ്രമായതാണ്. കയ്പ് എന്താണെന്ന് അറിഞ്ഞാലേ മധുരം എന്താണെന്ന് അറിയുകയുള്ളൂ. അത് ഈ ലോകത്തിലെ ആഫ്രിക്കയിലെ കുഗ്രാമത്തിലെ മലമടക്കിൽ താമസിക്കുന്നവന് വരെ അറിഞ്ഞിട്ടുണ്ടാവും സുഖവും ദുഃഖവും. ഈ ലോകത്തിലെ സമ്പന്നൻ മുതൽ ആ പറയുന്ന ആ പാവപ്പെട്ടവൻ വരെ അറിഞ്ഞിട്ടുണ്ട് സുഖവും ദുഃഖവും എന്താണെന്ന്. ഇത് രണ്ടും കൂടി സമഞ്ജസമായതാണ് ജീവിതം. ചിലപ്പോൾ ദുഃഖം വരാം, ചില സമയത്ത് സന്തോഷം വരാം. അതുകൊണ്ട് ദുഃഖം വരുമ്പോഴേക്ക് ഈ പറയുന്ന ജീവിതത്തെയും ഇതിൽ കിട്ടിയ സൗകര്യങ്ങളെയും നമ്മൾ വിചാരിച്ച പ്ലാനുകളെയും ഒക്കെ നെഗറ്റീവാക്കി പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ജീവിതത്താക്കി മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം മക്കൾക്ക്. എത്ര പ്രയാസങ്ങളെ സഹിച്ചവരായിരുന്നു നബി വര്യന്മാരെ, എത്ര പ്രയാസങ്ങളെ സഹിച്ചവരായിരുന്നു സ്വഹാബികൾ. അവരിലുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്മയുടെ പാഠങ്ങൾ അടുത്ത് നിർത്തി ചേർത്ത് നിർത്തി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിന് സമയമുണ്ടാവണം. സമയമുണ്ടാവണമെങ്കിൽ ഇന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ഒരു സ്ക്രീൻ ടൈം നമ്മുടെ മൊബൈലുകളിൽ സെറ്റ് ചെയ്യാം. പടച്ചോനെ ഇന്ന് 4 മണിക്കൂർ, പടച്ചോനെ ഇന്ന് 6 മണിക്കൂർ ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചോ? ഈ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? നന്മക്ക് വേണ്ടിയാണോ അതോ വെറുതെ ഒരു ആവശ്യവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നോ എന്ന് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇതിൽ ഇത്രത്തോളം സമയം നമ്മൾ ഉപയോഗിച്ചു എന്ന് കാണിക്കുന്ന രീതിയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു സംഗതി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാറ്റിവെക്കുക ഇതിനെ. എന്നിട്ട് എത്ര സമയം അവരുമായിട്ട് കിട്ടുമോ അത്രത്തോളം സമയം അവരുമായിട്ട് കൂടാനും ഉമ്മയും ബാപ്പയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. മരണത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. മരണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, പലപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. എത്ര ആൾക്കാർ വീടകങ്ങളിൽ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണം. അതിന് ഈ സംഭവം മാറ്റിവെക്കണം. ഇത് നമ്മളെ എല്ലാവരെയും കീഴ്മേൽ മറിച്ചു എന്നുള്ളത് ഉറപ്പാണ്. ശരിയല്ലേ? വല്യമ്മൻ്റെയും വല്യപ്പൻ്റെയും അടുത്ത് നമ്മുടെ കുട്ടികളെ നിർത്തിയിട്ട് ചെറിയ കുട്ടീനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്താ മക്കൾ ആദ്യം ചോദിക്കാം? വല്യമ്മൻ്റെ അടുത്ത് ഞാൻ നിൽക്കാം, അതെ എന്നാ മൊബൈൽ തരുമോ, അല്ലേ നിങ്ങളെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോവോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കാം. ഇനി ഫോൺ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ചില ആൾക്കാർ ചോദിക്കുന്ന, ചില മക്കൾ ചോദിക്കുന്ന കേൾക്കാം, ഹെഡ്സെറ്റ് ഒന്ന് തരുമോ? അത്രത്തോളം ഇതിൻ്റെ ഉള്ളിലേക്ക് മുഴുകി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. സാമീപ്യം സഹവാസം എന്ന് പറയുന്ന 2 വാക്കുകളുണ്ട്. ഒരു വല്യമ്മൻ്റെ അടുത്ത് പോയിരുന്ന് തൻ്റെ മൊബൈലിലോ തൻ്റെ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലോ മറ്റെന്തെങ്കിലും ഈ രസകരമായ ഓൺലൈൻ ആക്ടിവിറ്റിയിലോ മുഴുകി ഉപ്പയും ഉമ്മയും തിരിച്ചു വരുന്നത് വരെ 2 or 3 ദിവസം വേണമെങ്കിൽ സഹവാസം കൊടുക്കാൻ ആർക്കും പറ്റും, സാമീപ്യം കൊടുക്കാൻ ആർക്കും പറ്റും. സാമീപ്യം, ആ സാമീപ്യമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് സഹവാസമാണ്. അവരുടെ കൂടെ അവരുമായി സംസാരിച്ച് അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് വല്യപ്പമാരും വല്യമ്മമാരും ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു 50 വയസ്സോ 55 or 60 ഒക്കെ കഴിഞ്ഞ വല്യപ്പമാർക്കും വല്യമ്മമാർക്കും വേണ്ടാത്തൊരു തോന്നല, ഇനിയിപ്പം എന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ മെല്ലെ ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ ഒരു ചിന്തയെ തോന്നാൻ പാടില്ല. കുടുംബങ്ങളിൽ ആവശ്യമുള്ള ഒരാളായിട്ട് നിന്നുകൊണ്ട് തന്നെ വേണം വല്യപ്പയും വല്യമ്മയും ഇടപെടാനും പ്രവർത്തിക്കാനും. ചില കുടുംബങ്ങളിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരങ്ങ് മെല്ലെ മാറി നിൽക്കുകയാണ്. ആ മാറി നിൽക്കൽ കൊണ്ട് ഇവർക്കും തോന്നാണ്, ഏയ് അത് വേണ്ട, ഒരു കേക്ക് കൊണ്ടുവന്നാല്, മറ്റെന്തെങ്കിലും പലഹാരം കൊണ്ടുവന്നാല്, 7 ആൾക്കാരുണ്ടെങ്കിൽ 6 കഷ്ണമാക്കിയിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വല്യമ്മക്കല്ലേ, ആ വേണ്ട, വല്യമ്മ ആദ്യം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ എനിക്ക് വേണ്ട, മക്കൾ തിന്നോളി. സ്ത്രീകൾക്ക് സ്ഥിരമായുള്ള പരിപാടിയാണ്. വീട്ടിൽ ഏറ്റവും ചളങ്ങിയ വൃത്തിയില്ലാത്ത പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക, ഏറ്റവും പൊട്ടുപൊടികൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, പലഹാരത്തിൻ്റെയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഷെയർ കൊടുക്കുമ്പോൾ ഏറ്റവും ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതെടുത്ത് കഴിക്കുക. ഉമ്മയെ തന്നെ പലപ്പോഴായിട്ട് അമ്മച്ചിക്ക് വേണ്ട മക്കൾ തിന്നോളി, വല്യമ്മക്ക് വേണ്ട മക്കൾ തിന്നോളി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു സംസാരമാണത്. അതിലൂടെയൊക്കെ ചിലവരിലെങ്കിലും ഈ ബോധം ഇങ്ങനെ തോന്നുകയാണ്. ഏയ് അമ്മ കൊടുക്കേണ്ട ആവശ്യമില്ല, അമ്മക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വല്യപ്പക്ക് വേണ്ടി വരില്ല, വല്യമ്മക്ക് വേണ്ടി വരൂല, ഈ വേണ്ടി വരായിക വല്യപ്പയും വല്യമ്മയായിട്ട് ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. അവരുടെ ഉള്ളിൽ തന്നെ തോന്നിയിട്ടുള്ള തോന്നലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതങ്ങനെയല്ല. ഇവരായിട്ടുണ്ടാക്കിയെടുക്കുന്ന ചില കാര്യങ്ങൾ, ഇടപെടുക, ജീവിതത്തിൽ ഇടപെടുക, തമാശ പറയുക. എന്തിനാ തമാശ ഒന്നും പറയാതെ ഇങ്ങനെ മസിൽ പിടിച്ച് ബലം പിടിച്ച്? അതുവരെ ആ കുടുംബത്തിൻ്റെ നാഥനായിരുന്ന, അതുവരെ ആ കുടുംബത്തിൻ്റെ നട്ടല്ലായിരുന്ന വല്യപ്പൻ വല്യമ്മയൊക്കെ ഇങ്ങനെ 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 മെല്ലെ മെല്ലെ മാറി 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 നിൽക്കുന്ന ആവശ്യം എന്തിനാ? ഇല്ല. ഞാനും ഈ കുടുംബത്തിലെ ഒരാൾ തന്നെയാണല്ലോ, ഞാനും ഇതിലൊക്കെ ഇതുവരെ ഇടപെട്ടുകൊണ്ടിരുന്നാണല്ലോ, ഇനി ഞാൻ എന്തിനാ മാറി നിൽക്കുന്നത്? ചെയ്യുക, ഇടപെടുക, തമാശ പറയുക, ടൂറൊക്കെ പോകുമ്പോൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, മക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുക, എല്ലാത്തിനൊക്കെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലൊക്കെ കുറച്ച് സമയമൊക്കെ പോയി ഇരുന്നു കൊണ്ട് അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ ഈ ഒരു പറയുന്ന തലമുറയെ കുട്ടികൾ മാറ്റാതിരിക്കുകയുള്ളൂ. മാതാപിതാക്കളും ശ്രദ്ധിക്കണം. പരിപായി കഴിയുമ്പോഴേക്ക് പാഠങ്ങൾ പഠിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാനൊന്ന് വല്യമ്മച്ചിൻ്റെ അടുത്ത് പോയി വരാം എന്ന് പറയുമ്പോൾ എപ്പോൾ നോക്കിയാൽ എനിക്ക് തറവാട്ട് തന്നെ എന്ന് പറയാതെ കുട്ടികളെ കുറേയൊക്കെ അവരുടെ അടുത്ത് നിന്ന് വേഗം പോയിട്ട് സംസാരിച്ചിട്ട് വാട്ടോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വിടുക, സംസാരിപ്പിക്കുക. പ്രിയപ്പെട്ടവർ, ഒരുപാട് കിട്ടാനുണ്ട് അവരുടെ അടുത്ത് നിന്നൊക്കെ. ഈ വല്യപ്പയും വല്യമ്മയൊക്കെ ഒരുമിച്ച് ഇരുന്നും കിടന്നൊക്കെ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന കുടുംബങ്ങളിൽ ഈ പറയുന്ന മണിക്കൂറുകളോളം പുലരുവോളം നീളുന്ന ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു. ഇപ്പൊ കൂടെ കിടക്കാൻ ആരുമില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല. അവൾക്ക് അവളുടേതായ റൂമിൽ ഒറ്റക്ക് വാതിൽ കുറ്റിയിട്ട് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം. ഒരു വല്യമ്മയെയും വല്യപ്പയെയും ഒഴിച്ചു മാറ്റി സ്വന്തമായ ഇടങ്ങളിലേക്ക് ചേക്കേറിയ ഈ പറയുന്ന സ്വകാര്യ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും കേസുകൾ ചില്ലറയല്ല. എൻ്റെ അടുത്തേക്കൊക്കെ വന്ന കേസുകളിൽ ഒരു 90% പെൺകുട്ടികളുടെയും വാതിലിന് കുറ്റിയില്ലാത്തതാണ്. അത് അപ്പുറത്തെ ബാബുവേട്ടനോടോ കണാരേട്ടനോടോ മറ്റേ വല്യാക്കനോടോ ഒക്കെ ചവിട്ടി പൊളിപ്പിച്ചതാണ്. പല സന്ദർഭങ്ങളിലെ കുട്ടികൾ അതിരുവിട്ട പ്രവർത്തനങ്ങളിലേക്ക് എത്തിയപ്പോൾ, ജീവിതം തന്നെ എന്തിനാണെന്ന് തോന്നി തുടങ്ങിയപ്പം, അവർ ചില തെറ്റുകൾ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അത് വാതിലുകളൊക്കെ ചവിട്ടി പൊളിക്കേണ്ടി വന്നതാ. അപ്പം അത്തരത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം വീടകങ്ങളിൽ വേണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, അത് ഇണകൾക്കായിക്കോട്ടെ, മാതാപിതാക്കൾക്കായിക്കോട്ടെ, അയൽവാസിക്കായിക്കോട്ടെ, ആർക്കായിക്കോട്ടെ, സഹോദരി സഹോദരങ്ങളെക്കായിട്ട് മക്കൾക്കായിക്കോട്ടെ, ഈ ഒരു ഈ ലോകം പറഞ്ഞു കൊടുക്കുക. 2 ലോകമുണ്ട് മക്കളെ, പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച ആ 2 ലോകം ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. ഒന്ന്, നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളിതാ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകം. എന്നാൽ നാളിതുവരെ നാം ആരും പോയിട്ടില്ലാത്ത, പോയവരാരും തിരിച്ചു വന്നിട്ടില്ലാത്ത, നമുക്ക് സ്പർശിക്കാൻ പറ്റിയിട്ടില്ലാത്ത, ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ലോകം. അതാണ് യഥാർത്ഥ ലോകം എന്നുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക. ഇവിടെ നടക്കുന്ന, വിചാരിച്ച ഏത് എൻട്രൻസിന് കിട്ടിയിട്ടില്ലെങ്കിലും, ഏത് ഇഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷന് കിട്ടിയിട്ടില്ലെങ്കിലും, വിചാരിച്ച രീതിയിലുള്ളൊരു ജീവിതം ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, അവസാനം വരെ നരകിക്കേണ്ടി വന്നാലും പ്രയാസപ്പെടേണ്ടി വന്നാലും ഈ പറയുന്ന ബോധം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ സങ്കടം ഉണ്ടാവില്ല. പക്ഷെ എത്രത്തോളം മക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, നമുക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. നേരത്തെ സൂചിപ്പിച്ച സ്വഹാബി വനിതകളൊക്കെ അവരുടെ ജീവിതങ്ങളിൽ ഈ പറയുന്ന 2ാമത്തെ ജീവിതം ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ അവർക്കറിയാം എന്താണിത് എന്നുള്ളത്. അതുകൊണ്ടാണ് അവരങ്ങോട്ട് യുദ്ധരംഗങ്ങളിലേക്ക് കർമ്മ നിരതരായി ഒന്നും നോക്കാതെ ഇറങ്ങാൻ അവർക്ക് പറ്റിയത്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട മക്കളെ, ആ രംഗത്തേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് ഒരു ഉറപ്പ് പോലും ഇല്ലാഞ്ഞിട്ടും ഇറക്കാൻ അവർക്ക് പറ്റിയത് ആ 2ാമത്തെ ലോകം. ആ ലോകത്തിലെ അങ്ങോട്ട് പോകാനുള്ള വിഭവങ്ങളാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇവിടെ ഒരുക്കി ഒരുക്കി ഉണ്ടാക്കി വെക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഏകദേശമൊക്കെ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റുകളിൽ നിന്നൊക്കെ വിടാൻ കഴിയും. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുന്നതിനൊരു രീതിയുണ്ട്. അവരുടെ ലോകത്ത് ഇതൊന്നുമില്ല, അവരുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ല, അവരുടെ കാഴ്ചപ്പാടുകളിൽ ഇത്തരം ചിന്തകളെ പലപ്പോഴും വരുന്നില്ല. അവരുടെ ഉള്ളിനിറയെ ഇനിപ്പോൾ ഉള്ളിനിറയെ ഇപ്പ നമ്മുടെ വേൾഡ് കപ്പ് കഴിയുന്നത് വരെ അവർ അതിന്റെ ഒരു മയത്തിലായിരിക്കും. അവരുടെ ഉള്ളിൽ മുഴുവൻ ബിടിഎസ് ആണ്. അപ്പോൾ ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ അവൾ കാസർഗോഡേക്ക് ട്രെയിൻ കേറിയിട്ട് എവിടെ എത്തിയിട്ട് അവൾ ഇറങ്ങുന്നില്ല. അവസാനം കാസർഗോഡ് എത്തിയിട്ടാണ് അവൾ ഇറങ്ങുന്നത്. അപ്പോഴും ഇറങ്ങുന്നില്ല, ഒറ്റക്കുള്ളൂ. ഒരു 16-17 വയസ്സുള്ള അവൾ ഇങ്ങനെ ഒറ്റക്ക് അതിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ എവിടെ ഇറങ്ങാതെ ഈ കുട്ടി എന്താ ഇത്രയും സമയമായിട്ട് എങ്ങോട്ടായിരിക്കും ഇവൾ ഒറ്റക്ക് പോകുന്നത് എന്ന് കരുതിക്കൊണ്ട് ചോദിച്ചതാ കൂടെയുള്ള ആൾക്കാർ. അപ്പോഴാണ് അവൾ പറഞ്ഞത്, ഞാൻ പോകുന്നത് കൊറിയല്ലേ പറഞ്ഞതാന്ന് ഞാൻ. അതെ, ഏറ്റവും അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ബ്രാൻഡ് ഉണ്ട് BTS, അവരുടെ സ്ഥലം കൊറിയയാണ്. അവരെ കാണാൻ പോവാം. കാസർഗോഡ് ഒരറ്റാണ് നമുക്കറിയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കൊറിയയിൽ എത്തുമെന്ന് വിചാരിച്ച് പോവാം, മാതാപിതാക്കൾ പോലും അറിയാതെ. ഞാനൊരു മോളോട് ഒരിക്കൽ ചോദിച്ചിരുന്നു, നിന്റെ ജീവിതത്തിൽ നീ കാണാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു മുഖം ഏതാണെന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും BTSനെ കണ്ടാൽ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മക്കള് അങ്ങേ അറ്റത്തെ മതി മറന്ന ഈ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ വിനോദത്തിൻ്റെ ലോകത്തിലാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിലും വീഡിയോസിലും ഷോർട്ട് ഫിലിംസിലും ഉള്ളതാണ് ജീവിതം എന്നാണ് അവരുടെ വിചാരം. 15 ദിവസം മാത്രമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറയാം, ടീച്ചറെ എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. എന്താ മോളെ കാരണം എന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു ത്രില്ലുമില്ല, ലൈഫിലൊരു ത്രില്ലുമില്ല. ഇനിയിപ്പം ജീവിക്കുകയാണെങ്കിൽ തന്നെ ആ ജീവിതത്തിൽ ഞങ്ങളുടെ കൂടെ ഭർത്താവിൻ്റെ ഉമ്മയിപ്പം ഉണ്ടാവാൻ പാടില്ല, ഭർത്താവിൻ്റെ പെങ്ങൾമാർ ഇടക്കിടക്ക് വീട്ടിലേക്ക് വന്നു പോയിരിക്കാൻ പാടില്ല. ഇതൊന്നും ഇല്ലാത്ത ഞങ്ങൾ മറ്റേതെങ്കിലും ലോഡ്ജിലോ ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ മറ്റേതെവിടെയെങ്കിലുമൊക്കെ റിസോർട്ടുകളിലോ ഒക്കെ മാറിയൊക്കെ താമസിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഈ ജീവിതം ഇങ്ങനെ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ത്രില്ലും ഇല്ലാത്ത ലൈഫ് എന്നാ പറഞ്ഞത്. എന്താ ഒരു അടിവരയിട്ടൊരു കാരണം പറയാന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്രയുള്ളൂ ടീച്ചറെ, അവന് രാവിലെ എണീച്ച് പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോകണം, വൈകുന്നേരം വരുമ്പോൾ ആ ഡ്രസ്സ് വെള്ളത്തിലിട്ട് വെക്കണം, രാവിലെ വീണ്ടും അതെടുത്ത് അലക്കുക, ഇതന്നെ ഇതിലിപ്പോൾ എന്താ ഒരു ത്രില്ല്, എന്താ ഇപ്പോൾ ലൈഫ്, ഇതാണോ ലൈഫ്? ലൈഫ് നിങ്ങൾ നോക്കി, ഇതിലൊക്കെ കാണുന്ന ലൈഫ് എന്താ അടിപൊളി. കടലോരങ്ങളിലൂടെ കടല കുറിച്ച് കൈകോർത്ത് പിടിച്ച് ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കുക, പറയാനുള്ളത് മുഴുവൻ പറയാ, തീരാത്ത പറച്ചില്. എന്നിട്ട് ആ പറവകളെ പോലെ ഇങ്ങനെ പറക്കുക, എപ്പോഴോ വീട്ടിലെത്തിയാൽ മതി, ഇനി വീട്ടിലെത്തണം എന്നില്ല, വീടുമില്ല, കുടുംബമില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് പ്രിയപ്പെട്ടവരെ നീക്കം. ആ നീക്കത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയ മാർഗം ഈ മാർഗമേ ഉള്ളൂ, ഈ സൊല്യൂഷനേ ഉള്ളൂ, കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. 5 നേരവും പള്ളിയിലേക്ക് കൃത്യമായി പറഞ്ഞയക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞയക്കണം. ഒരു പക്ഷേ 5 മണിക്കോ 5:10 ഒക്കെയാണ് ബാങ്ക് എന്നുണ്ടെങ്കിൽ ആ ഉമ്മ 4 മണിക്ക് എണീക്കേണ്ടി വരും, എണീക്കണം. മകൻ പോകണമെന്നുണ്ടെങ്കിൽ കാലിന് നടക്കാൻ പ്രയാസമുള്ള ഉപ്പ ഒരു പക്ഷെ വെച്ച് പോകേണ്ടി വരും, പോകണം എൻ്റെ മകന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി. എന്നിട്ടും സ്ഥിരമായി സുബഹി നമസ്കാരത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊന്നു മോൻ്റെ അടുത്ത് നിന്ന ഏറ്റവും മാരകമായി ഏറ്റവും കൂടുതൽ ലഹരിയുള്ള ഒരു വസ്തു പിടിച്ചെടുത്തത് ഈ അടുത്ത് ഒരു സ്കൂളിൽ നിന്ന്. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ, കുട്ടി പള്ളിയിൽ പോകുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ് നമുക്ക്. ഇനി സുബഹിക്ക് സ്ഥിരമായി പള്ളിയിൽ പോകുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അതിലേറെ സമാധാനമാണ്. എന്നിട്ടും ആ മോൻ്റെ അടുത്ത് അവൻ ഇതിൻ്റെ ഏജൻ്റായി മാറി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു മറയായി, പരിശുദ്ധ ഖുർആനെ പോലും മറയാക്കിക്കൊണ്ട് സത്യം ചെയ്യുന്ന എത്രയോ മക്കളെ കണ്ടതാ. അപ്പം അതുകൊണ്ട് പള്ളിയിലേക്ക് പറഞ്ഞയക്കാനും തിരിച്ചവർ വരുന്ന സമയമാകുമ്പോഴേക്കും ഉമ്മയും സഹോദരിമാരും അവരുടെ നമസ്കാരങ്ങൾ പൂർത്തിയാക്കി, പറ്റുമെങ്കിൽ അവരും പള്ളി പോവുക, തിരിച്ചു വന്നിട്ട് ഒരുമിച്ച് കുറച്ച് സമയമെങ്കിലും പരിശുദ്ധ ഖുർആനും അതിൻ്റെ അർത്ഥവും ചർച്ച ചെയ്യാനുള്ള ഒരു സമയം അവിടെ കണ്ടെത്തണം. സ്ലിം ബ്യൂട്ടി ആവാനും അതുപോലെ തന്നെ മറ്റു പലതിനും എല്ലാത്തിനും സമയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ശരീര സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ജീവിതത്തിൻ്റെ അനന്തമായ സംരക്ഷണത്തിന് വേണ്ടി സമയം ചിലവഴിച്ചില്ലെങ്കിൽ നാം നഷ്ടക്കാരാവും നാളെ എന്നുള്ളത് ഉറപ്പാണ്. ശേഷം അവർക്ക് ഏറ്റവും നന്മയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ഉള്ളകങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഉമ്മമാരും ഉപ്പമാരും ഏറ്റവും നല്ല മാതൃകകളായി മാറുക. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം അടുക്കളയിലേക്ക് നീങ്ങുന്ന ഉമ്മയും News hourly news കാണുന്ന ഉപ്പയും മൊബൈലിലോ ടിവിയിലോ ന്യൂസ് കാണുന്ന ഉപ്പയും ഇന്നെടുത്ത പാഠം ഏതേനി ഖുർആൻ ഏതേനി ഖുർആൻ എടുത്ത് ഓതിക്കോ എന്ന് പറഞ്ഞ കുട്ടി ഓതൂല. കുട്ടി ഓതണമെങ്കിൽ, കുട്ടി വായിക്കണമെങ്കിൽ, കുട്ടി ഇരിക്കണമെങ്കിൽ മാതാപിതാക്കളും ചെയ്യുന്നത് കാണണം, ക്രമീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൗത്യം പടച്ച തമ്പുരാൻ പാരന്റിംഗ് എന്ന് പറയുന്ന ദൗത്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടി ക്രമീകരിക്കാൻ നാം തയ്യാറാവണം. ഇത് കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ എത്ര സുഖ, എത്ര വേണ്ടാത്ത ഭക്ഷണമാണെങ്കിലും, എത്ര എരിവേറിയതാണെങ്കിലും പുളിവേറിയതാണെങ്കിലും കുട്ടി കഴിക്കാത്ത ഭക്ഷണമാണെങ്കിലും സുഖമായിട്ട് കുട്ടി ഒരു പ്ലേറ്റോ രണ്ട് പ്ലേറ്റോ ഭക്ഷണം കഴിക്കും, ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് ഇതിൽ നിന്നും കുട്ടിയെ മാറ്റി പടച്ച തമ്പുരാൻ അനുഗ്രഹം ഒരു പ്ലേറ്റിൽ കാണിച്ചു കൊടുത്ത് നമുക്ക് ഉപ്പയുടെ അധ്വാനം കൊണ്ട് കിട്ടിയ ചോറ്, അതിൻ്റെ കറി, ഉപ്പേരി കാണിച്ചു കൊടുത്ത്, വിഷ്വലി കാണിച്ചു കൊടുത്ത്, അതിൻ്റെ മണം കുട്ടിക്ക് കേൾപ്പിച്ച് അറിയിപ്പിച്ച്, നമ്മുടെ കൈകൾ കൊണ്ടോ കുട്ടിയുടെ കൈകൾ കൊണ്ടോ അത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഇടങ്ങൾ എത്ര വീടുകളിലുണ്ട്. അമ്പിളിമാമനെ കാണിച്ചു കൊടുത്ത് ചോറ് കൊടുക്കുന്ന വീടും കാഴ്ചകളൊക്കെ എന്നോ അപ്രത്യക്ഷമായി. അപ്പോൾ ഇതിനു വേണ്ടി ഇത് കുട്ടിക്ക് കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു റിസ്ക് ഇല്ല. ക്രമീകരിക്കേണ്ടി വരും, കുറച്ചൊക്കെ റിസ്ക് ഉണ്ടാവും, കുറച്ച് പ്രയാസം ഉണ്ടാവും. കുട്ടിയെ ഒക്കെ തിരുത്തിയിട്ട് മൊബൈലൊക്കെ മാറ്റിയിട്ട് ഈ പടച്ച തമ്പുരാനെ കുറിച്ചുള്ളൊരു ബോധ്യം പ്രകൃതിയിലൂടെ, അമ്പിളിമാമനിലൂടെ, രാത്രിയിലൂടെ, പകലിലൂടെ, പൂവിലൂടെ, പൂമ്പാറ്റയിലൂടെ കാണിച്ചു കൊടുക്കാൻ കുറച്ച് പണിയുണ്ട്. ആ പണിയെടുത്ത് ആ കാണിച്ചു കൊടുക്കലൊക്കെ കാണിപ്പിച്ചിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി ഇത്ര ആക്കിയത്. അവരേറ്റെടുത്തിരിക്കുക, അവർ പിന്നെ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കാൻ പോലും നമുക്ക് കഴിയില്ല. നമ്മുടെ കുട്ടികൾ മുഴുവൻ കമ്പോള സംസ്കാരത്തിൻ്റെ കീഴിലാണ്. ഡ്രൈ ഷീറ്റുകളിലും പാമ്പേഴ്സുകളിലും നാപ്കിനുകളിലുമായിട്ട് നമുക്ക് നമ്മുടെ ചൂട് കൊടുക്കാൻ പോലും പറ്റാതെ, ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നമ്മളെയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ വളർത്തി. അതും സ്വന്തമായ വാഹനത്തിൽ പോലും അല്ല, എത്രയോ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നടന്നൊരു പാമ്പേഴ്സ് പോലും ഇല്ലാതെ ഒരു കുട്ടിയെ കൊണ്ടുപോയതൊക്കെ ഒന്ന് വിരുന്നൊക്കെ പോയതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയായിരിക്കും അത്ഭുതം തോന്നുന്നുണ്ടാവും നമുക്ക്. ഇപ്പോൾ ഗർഭം ധരിക്കുന്നു ഞാനൊരു കുഞ്ഞിനെ എന്നൊരു ഉമ്മ ഒരു പെൺകുട്ടി അറിയുമ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ വേവലാതികളാണ്. പടച്ചോനെ, ഈ പ്രസവം കഴിയുമ്പോഴേക്ക് എൻ്റെ ശരീരം സാധാരണ നിലയിലേക്കാകുമോ? എനിക്കെൻ്റെ സൗന്ദര്യം തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരുപാട് വേദന സഹിക്കേണ്ടി വരുമോ? ചിന്തകൾ പോകുന്ന പോക്കാണ്. നേരെ മറിച്ച് എൻ്റേതായിട്ടുള്ള ഒരു സംഭാവന പടച്ച തമ്പുരാൻ എന്നിലൂടെ ഈ ലോകത്തേക്ക് ഇതാ നൽകാൻ പോകുന്നു. ഞാൻ അതിന് പ്രാപ്തയായിരിക്കുന്നു, ആ അനുഗ്രഹത്തിന് ഞാനും വിധേയായിരിക്കുന്നു. ആ 9 മാസം സന്തോഷത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ച് വേദന വരുമ്പോൾ ലേബർ റൂമിലേക്ക് നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ, ഇത്തരം ചിന്തകളുമായി നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു ബേജാറും ഉണ്ടാവില്ല, ഒരു പേടിയും ഉണ്ടാവില്ല. സമൂഹം അവളെ പഠിപ്പിക്കുന്നതും അവൾ ചെയ്യുന്നതും അവൾ കേൾക്കുന്നതും അവൾ ചിന്തിക്കുന്നതും ഒക്കെ തെറ്റാണ്. അത്തരം ചിന്തകളല്ല അവരുടെ ഉള്ളിൽ വേണ്ടത്. സമൂഹത്തെ അറിഞ്ഞുകൊണ്ട്, ജീവിതത്തെ അറിഞ്ഞുകൊണ്ട്, വരാനിരിക്കുന്ന ജീവിതത്തെ അറിഞ്ഞുകൊണ്ട്, ഈ ലോകവും മറുലോകവും അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് മറുലോകത്തേക്ക് വേണ്ടിയുള്ള, വരാനിരിക്കുന്ന ലോകത്തിലേക്ക് വേണ്ടിയുള്ള വിഭവങ്ങളുടെ ഒരുക്കുകൂട്ടലായിരിക്കണം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇവിടെ നടത്തേണ്ടത് എന്നുള്ള ഒരു ഉത്തമമായ സന്ദേശമാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് ശേഷം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഒരു ജ്യൂസ് അത് കുടിക്കാൻ തുടങ്ങിയത് മുതൽ കുടിച്ച് കഴിയുന്നത് വരെ മാത്രമേ അതിൻ്റെ രുചി നമ്മുടെ വായിൽ നിൽക്കുന്നുള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ സന്തോഷങ്ങളും, എല്ലാ എൻ്റർടൈൻമെൻറ്റുകളും, എല്ലാ ത്രില്ലും, അവർ പറയുന്ന എല്ലാ വൈബും, എല്ലാ ഫീലും അങ്ങനെ തന്നെയാണ്. അത് ആസ്വദിച്ച്, അതിനി BTS ആയിക്കോട്ടെ, മറ്റു ഫിലിംസ് ആയിക്കോട്ടെ, ഏതെങ്കിലും സോങ്സ് ആയിക്കോട്ടെ, റോക്ക് മ്യൂസിക്കുകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അവർ ഇഷ്ടപ്പെടുന്ന, അവർ ആഗ്രഹിക്കുന്ന ഒരു കഴമ്പുമില്ലാത്ത ഇത്തരം ആസ്വാദനങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നും, എന്നാൽ ആസ്വദിച്ചാൽ തീരാത്ത, അനുഭവിച്ചാൽ തീരാത്ത, അനുഭൂതി കെടാത്ത വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. ഈ ലോകത്ത് അനാവശ്യമായ, അനാശാസ്യമായ, ചെയ്യാൻ പാടില്ലാത്ത ഇത്തരം ആസ്വാദനങ്ങൾ ആസ്വദിക്കുന്നത് മൂലം ആ ലോകം നഷ്ടപ്പെടുത്തരുത് മക്കളെ എന്ന് മക്കൾക്കും ഇണകൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ബോധ്യപ്പെടുത്താൻ കഴിയണം ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും ഓരോ മാതാപിതാക്കൾക്കും ദാറുൽ ആഖിറത്ത് എന്നാ പഠിച്ചോൻ പറഞ്ഞത് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. തീരൂല, ഒരിക്കലും തീരൂല. ഒരു ഫിലിമിൻ്റെ ദൈർഘ്യം 2 or 2.5 മണിക്കൂറാണെങ്കിൽ കഴിഞ്ഞു, ഒരു ജ്യൂസ് കുടിക്കുന്നതിൻ്റെ സമയം 2 മിനിറ്റ് ആണെങ്കിൽ കഴിഞ്ഞു. എന്നാൽ ഒരിക്കലും തീരാത്ത സുഖം, ഒരിക്കലും തീരാത്ത വൈബ് അതാണ് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. അവിടെ അവർ നിത്യവാസികളായിരിക്കും ഖാലിദീന ഫീഹ. ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് മാറ്റി വേറെ ആൾക്കാരെ കയറ്റല്ല, അവർ അതിലെത്തിക്കഴിഞ്ഞോ പിന്നെ അവിടെ നിത്യവാസികളായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ മോളെ, എന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. ഇതാ വരാനിരിക്കുന്ന സമാധാനമായ സുഖകരമായ സന്തോഷകരമായ ഒരു ലോകമുണ്ട്. ജീവിതത്തെ അറിയൂ, നീ ജീവിതം എന്താണെന്ന് നീ മനസ്സിലാക്കൂ, കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നീ അറിയൂ, മാതാപിതാക്കളോടും വല്യമ്മ വല്യപ്പമാരോടുമുള്ള കടമയും കടപ്പാടും നീ മനസ്സിലാക്കൂ. അതിലൂടെ നിനക്ക് കിട്ടാൻ പോകുന്നത്, കുടുംബത്തോട് കൂടെ ചേർന്നു കൊണ്ടിരുന്നാൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന സന്തോഷകരമായ ജീവിതമാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഓരോ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പം മുതൽ തന്നെ അവരാഗ്രഹിക്കുന്നിടത്തോളം അതിനപ്പുറത്തേക്കും കാലത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം, നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ആ രീതിയിലായാൽ അവർ വിചാരിച്ച ജീവിതമൊന്നും അവർക്ക് കിട്ടിയില്ലെങ്കിലും ഇതൊന്നുമല്ലല്ലോ, ഇതൊന്നും അല്ലല്ലോ അവസാനം, ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കിടക്കുന്നില്ലേ, ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും എന്താ, അനന്തമായൊരു ജീവിതം എന്നെ കാത്തിരിക്കുന്നില്ലേ എന്നുള്ളൊരു സമാധാനം അവർക്കുണ്ടാകും. ഈ രീതിയിലൂടെയൊക്കെ പിന്നെ സമകാലിക സംഭവങ്ങളെ അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, അവനവൻ്റെയും നമ്മുടെ മക്കളുടെയൊക്കെ മൊബൈൽ ഫോണുകളിലുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ടെക്നോളജിയൊക്കെ പഠിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് കുട്ടികളോടൊപ്പമോ അല്ലെങ്കിൽ അവർക്ക് മേലെയോ അറിവും വിവേകവും നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം നമുക്ക്. അത് ഞാനൊരു പെണ്ണല്ലേ, ഞാനൊരു ഉമ്മയല്ലേ, അല്ലെങ്കിൽ ഞാനൊരു വീട്ടമ്മയല്ലേ, എനിക്കിത്രയൊക്കെ പറ്റുള്ളൂ, ഇതല്ലേ എൻ്റെ ലിമിറ്റ്, ഇതാണ് എൻ്റെ അതിർത്തി, ഇതിനപ്പുറത്തേക്കൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, അതൊക്കെ അവർക്കല്ലേ എന്നുള്ള തോന്നലൊന്നും ആർക്കും വേണ്ട. പടച്ചതമ്പുരാൻ എല്ലാവർക്കും എല്ലാത്തിനുമുള്ള കഴിവും പ്രാപ്തിയും തന്നിട്ടുണ്ട്. നമ്മളിലൂടെ നമുക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ എല്ലാം നമ്മളിൽ നിക്ഷിപ്തമാണ്. പടച്ചതമ്പുരാൻ നാളെ നമ്മോട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി നാം ശ്രമിച്ചു കഴിഞ്ഞിട്ടും നമുക്ക് തിരിച്ച് ഈ പറയുന്ന രീതിയിലുള്ള കൺകുളിർമകൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലാഹുവിലെ തവക്കുലിയ സമാധാനത്തോടു കൂടി നീങ്ങുക എന്നുള്ളതാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ ഒരു പിന്നെ ഇത്തരം ഒരു സദസ്സിൽ വെച്ച് ഈ രീതിയിലൂടെയൊക്കെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പടച്ചവൻ നമ്മുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒത്ത് ജീവിക്കുന്ന മക്കളായിട്ട് നമ്മുടെയൊക്കെ മക്കളെയും കുടുംബത്തെയും മാറ്റി തരുമാറാകട്ടെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.